ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ പോകുന്നത് ഇന്നുണ്ടല്ലോ അവിടെ നമ്മുടെ ഉരുളന്തണ്ണി എക്നാച്ചേരി അവിടെ അമ്പലത്തിലൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആനയെ പീഠത്തിലൊക്കെ ഇരുത്തി പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമേ. ഞാനിങ്ങനെ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞ കോതമംഗലത്തെ സ്റ്റാഫുകളുണ്ടല്ലോ, അവരവിടെ അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു അവിടെ ഭയങ്കര വിശേഷമാണ്, അപ്പോൾ അവിടെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്ന് കാണണമെന്ന്. രാവിലെ തൊട്ടിങ്ങനെ ഞാൻ എന്ത് കാണാം പോകണം എങ്ങനെയാ സജുവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, സജു നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സജുവിന് ഇന്ന് അവധി കിട്ടിയല്ലോ, അവിടെ ആരുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ കാണാം. അപ്പോൾ രാവിലെ തൊട്ടിങ്ങനെ പോകണോ വേണ്ടയോ പോകണോ വേണ്ടയോ വനമൊക്കെ ആണെന്ന് പറഞ്ഞു അവിടെ കാട്ടാനെയൊക്കെ ഇറങ്ങുമെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്ന് കാണണമെന്ന് തൊഴണമെന്നും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങി, എനിക്കിതുവരെയായിട്ടൊരു ഓട്ടോ ഒന്നും കിട്ടിയൊന്നുമില്ല. കാരണം അവിടെ 9:30 എങ്ങാണ്ട് തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ നേരെ ഒത്തിരി പിടിക്കല്ലേ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് കാണാനുള്ള സമയമായിട്ടില്ല, പിന്നെ എപ്പോഴേലും ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ നമുക്ക് നിൽക്കാമല്ലേ. എന്താണേലും ഞാനൊന്ന് പോയി നോക്കട്ടെ, അതിച്ചിരി വീടിനൊക്കെ പോയി കിട്ടിയാൽ എല്ലാ കാലിയോട്ടയല്ലേ കുറേ ഉണ്ട് നടക്കാനായിട്ട്. അപ്പം അവിടെ ചെന്ന് എനിക്കത് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെയും കാണിച്ചു തരാം. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോന്നും അറിയത്തില്ല. എന്താണേലും ഞാനൊന്ന് നോക്കാം. എൻ്റെ ചേച്ചിമാർ എന്നെ നോക്കി അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു, അവരുടെ സ്റ്റോപ്പിലൊക്കെ നിൽക്കാമെന്ന് കേട്ടോ പറഞ്ഞു. ഒരാൾ തട്ടേക്കാടും ഒരാൾ കുട്ടമ്പുഴ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോകണമെന്നൊക്കെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇന്ന് ഡ്യൂട്ടി ഡേറ്റ് ആയതുകൊണ്ട് ആർക്കും അങ്ങനെ അവധിയും കാര്യമൊന്നുമില്ല. പിന്നെ സാമ്പത്തികം വണ്ടിയല്ല, എല്ലാവരും കൂടി പോകണമെങ്കിൽ ഒരുപാട് പൈസ ചെയ്യത്തില്ലേ. സജുവിന് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പകരം ആളില്ല വണ്ടിയെ വിടാനായിട്ട്, അവർക്ക് ഇച്ചിരി മൂക്രിച്ചിരിക്കുക, അതുകൊണ്ട് തന്നെ പോകുന്ന ഞാനങ്ങനെ തന്നെ എങ്ങും പോകാറൊന്നുമില്ല. പോകുമ്പം അവരെ സജുവിൻ്റെ കൂടെയും പോകാറുള്ളൂ, ഒറ്റയ്ക്കെങ്കിലും പോകാറ്. അപ്പോൾ അതിനിച്ചിരി മൂക്രിച്ചിരിക്കുകയാണ് അവിടെ. അവിടെ ചെന്ന് ഇച്ചിരി നേരത്തേനെ വിളിച്ചിരി കഴിയുമ്പോഴത്തേനും വിളിക്കുകയൊക്കെ ചെയ്യും. ശരി, ദേഷ്യമൊന്നും കാണിക്കാൻ പറയുന്നില്ല. നമ്മളെന്തെങ്കിലും പറയുന്ന തന്നെ തിരിച്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിരിക്കുന്നത് സജ്ജനാ അതൊന്ന് ചെയ്യാവോ, അല്ലെ ഇതൊന്ന് എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ അങ്ങോട്ട് എടുത്തോണ്ട് പോയാൽ മതി, അത് തന്നെ അങ്ങ് ചെയ്താൽ മതി, ഞാൻ പൊക്കോട്ടെ, നിനക്ക് വേണം പോവല്ലോ, അങ്ങനെയൊക്കെ പറയത്തല്ലോ പോകണ്ടെന്നൊന്നും പറഞ്ഞു. എന്നാലും ഞാൻ ഇന്ന് ഇറങ്ങി ഇത്രയും നേരമായിട്ട് ഓട്ടോ കിട്ടിയില്ല, പോവാനേ എൻ്റെ കാലെല്ലാം വേദന എടുക്കുമോ. എന്നാലും നോക്കാം. എന്നാലും അങ്ങോട്ട് പോയ വഴി നല്ല രസമായിരുന്നു കേട്ടോ, വണ്ടിയിലൊക്കെ ഇരുന്ന് കണ്ടപ്പം. പിന്നെ മിനി അവിടെ സ്റ്റോപ്പിൽ നിന്ന് കയറി എൻ്റെ കൂടെ. അങ്ങനെ ഞാൻ ഉരുളന്തണ്ണി എത്തി. ഇതെൻ്റെ മിനി, ഞങ്ങളുടെ മിനിയുടെ മോള്. ഞാൻ എനിക്കിവിടെ എല്ലാം കൊണ്ട് കാണിച്ചു തരണം, വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം എക്നാച്ചേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം. ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്, സത്യമായിട്ടും ഭയങ്കര ആകാംക്ഷയിലാണ്. ഇതുണ്ടോ, ഭയങ്കരം വലിയ മരമൊക്കെ കിടക്കുന്നുണ്ടോ. ബാബു ഞാൻ എവിടെ ഇരിക്കാം, എവിടെ ഇരിക്കാം. ദേ ആൾക്കാരെല്ലാം പോകണമുണ്ടോ, ദേ നോക്കി ഇഷ്ടം പോലെ ആൾക്കാർ. ഞാൻ 8 മണിയായപ്പം കോതമംഗലം സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത്, അവിടുന്ന് 8:30 വണ്ടി. യോ നോയിക്കേ മരമൊക്കെ, ഞങ്ങളുടെ പണ്ട് എരുമേലി ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇതുപോലെ കേട്ടോ, വനത്തിലൊക്കെ ആ മരത്തിൻ്റെ മൂട് കണ്ടോ എന്ന് പറഞ്ഞേ. ദൈവമേ മതി, നമ്മുടെ അമരങ്കാവ് ദേവീക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മരത്തിൻ്റെ ഒക്കെ നോക്കിയാൽ ഇന്ന വലിയ മരമല്ലേ. ഇവിടെ വല്ലതും ഉണ്ടോ, പേടിക്കണോ ഇവിടെ ഒക്കെ വല്ലതും, നല്ല റീലൊക്കെ ചെയ്യാൻ നല്ല സ്ഥലം. അതുകൊണ്ട് എന്നെ വലിയ മരമെന്ന് വെച്ചാൽ ജഗദീശ്രീമാർ മറ്റേ ഈ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഈ ഫോറസ്റ്റ് നിറയെ വനമാണല്ലോന്നോ കാടാണല്ലോന്നോ എന്ന. അയ്യോ അടിപൊളി കേട്ടോ, അയ്യോ നല്ല രസം. എൻ്റെ ദൈവമേ സജീവണ്ണും പിള്ളേരൊക്കെ ആയിട്ട് വന്നേച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ നല്ല ഇതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടുത്തെ പൂജ തുടങ്ങുന്ന കാണാനായിട്ടുള്ള ഭയങ്കര ഇതിൽ ഞാൻ നടക്കുകയാണ്. മിനിയൊക്കെ അന്നേരം ഇതിനെ ഞാൻ വലിച്ചോണ്ട് നടക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഈ മരമൊക്കെ കണ്ടോ, ഇവിടെ ഒരു പാത്തൊക്കെ നിന്ന് ആരും കാണത്തില്ലേ. നോക്കിയേ ഭഗവാനെ, വല്ല പാമ്പൊക്കെ ഉണ്ടോ ഇല്ലയോ. കൃഷ്ണ ഗുരുവായൂരപ്പ
ദേ രാത്രിക്കൊക്കെ ഇതിനകത്തൊക്കെ നിന്ന് ഇതിനകത്ത് കേറുന്ന ഓരോ പൊത്ത് പോലെ മരത്തിൻ്റെ പാത്ത് നിന്ന് ആരും കാണത്തില്ല. ദൈവമേ മതി, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അയ്യോ ഒരു സൂത്രം കാണിക്കണ്ടോ? ഇത് കണ്ടോ, എന്തോ ഇതൊക്കെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ലല്ലോ. അയ്യോ ഇത് കണ്ടോ, അയ്യോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുണ്ടോ, ഇത് ദൈവമേ ചൊറിയോ എല്ലാം ചെയ്യൂല. കഴിഞ്ഞ ദിവസം അതിൻ്റെ കടിച്ചിട്ട് എൻ്റെ കൈയൊക്കെ ഇപ്പോഴും നീര് വെച്ച് മാറിയിട്ടില്ല. അയ്യോ അടിപൊളി, ഇതെന്നത്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങളാരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഇത്? അയ്യോ അടിപൊളി അല്ലേ? ആണോ? അവര് പോലും കണ്ടിട്ടില്ല ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. അത് ആറാണോ മോനെ അവിടെ? ആറാണോ അവിടെ? കനാല് പോലെയാ? ആ അമ്മ വരുമ്പോ നമ്മളിവിടെ മറിഞ്ഞിരിക്കുന്ന എല്ലാരും അമ്പലത്തിന്റെ അങ്ങോട്ട് പോയി. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പുലിമുരുകനോ? ആണോ? ആണോ? അതിന്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോ ആദിവാസി വിഭാഗത്തിലൊക്കെ പെട്ടെന്ന് എനിക്കൊരു ഒരു കുഞ്ഞിക്കാലം ഓർമ്മ വരുന്നു. ഞാൻ കാണിച്ചതോ എന്ത്? പണ്ട് കൊച്ചിലെ അപ്പൂപ്പന്താടിയൊക്കെ അപ്പൂപ്പന്താടിയൊക്കെ പറത്തിക്കൊണ്ട് നടക്കണം. ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പളാ ഞാന് എന്തോ കണ്ടോ. ഞാൻ പണ്ടത്തെ കാലത്തോട്ട് പോയി. കൊച്ചിലെ ഇങ്ങനെ അപ്പൂപ്പന്താടിയൊക്കെ ഇങ്ങനെ പറത്തി വിട്ടൊക്കെ ഞങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പൊ കണ്ടപ്പം തന്നെ എനിക്ക് വയ്യ വയ്യ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കുട്ടമ്പുഴയല്ലേ? ഇത് കുട്ടമ്പുഴ ഉരുളൻതണ്ണി. യൂത്ത് ഇവിടെ എല്ലാം നിറയെ ദേ കിടക്കുന്നു, ദേണ്ട കിടക്കുന്നു അപ്പൂപ്പന്താടി. എന്ത് നെയ്മേ വയ്യ, നല്ല രസം കേട്ടോ, നല്ല രസം. ഈ സ്ഥലമൊക്കെ കാണാൻ ആരേലും വന്നിട്ടില്ലാത്തവരോ കണ്ടിട്ടില്ലാത്തവരോ ഒക്കെ ഉണ്ട്. വരണം, കാണണം, അടിപൊളി. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയവർക്കൊക്കെ ഭയങ്കര. ഞങ്ങൾ ഇവിടെ വനത്തിൽ കൂടിയൊക്കെ നടന്ന് നേരത്തെ മിനി സ്ഥലം വിട്ടത്, മിനി സ്ഥലം വിട്ടത്. എന്നിട്ട് പറയാ നിങ്ങൾ എവിടെയാ ഇനി പോരാൻ പറഞ്ഞോണ്ട് വിളിച്ച്. ദൈവമേ മതി, എൻ്റെ മുടിയെല്ലാം കൂടി കിടക്കുന്നുണ്ടോ ആ പാടെ. ഞാൻ വഴിയൊക്കെ കാണിച്ചേ കണ്ടോ, ഇങ്ങനെ വനത്തിൻ്റെ നടുക്കൂടി ഒരു യാത്ര കണ്ടോ, എന്നെ രസമാണെന്ന് നോക്കിയേ. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നമ്മുടെ എരുമേലി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഒരു സൈഡിലങ്ങ് വനത്തിനുള്ളിലോട്ട് കയറിപ്പോയത്. ഇതിങ്ങനെ വനത്തിൻ്റെ നടുക്കൂടി ഒരു യാത്ര, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ടോ വനത്തിനുള്ളിൽ കൂടി അല്ലേ, അടിപൊളി. വനത്തിനുള്ളിൽ കൂടി ഞങ്ങൾ പോവാം. ഇവിടുത്തെ അമ്പലമാണോ പുലിമുരുകനാത്തെ, അതോ നമ്മുടെ വീടിന്റെ അവിടുത്തെയാ പുലിമുരുകനാത്തുള്ള? അയ്യോ പുലിമുരുകനൊക്കെ എവിടെയാ ഷൂട്ടിങ്ങെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ കൊച്ചു പറഞ്ഞോ, മറന്നു നടക്കുമോനെ, ഇപ്പൊ കൊച്ചു പറഞ്ഞപ്പോഴാ അറിയണേ. അയ്യോ ആൾക്കാരൊക്കെ പോണേ ഉള്ളു. വേണ്ട അവിടെ പാത്ത് ഇന്ന പോലത്തെ മരമൊക്കെ വേണ്ടി ഇവിടെ ഉണ്ട് കണ്ടോ. ശോ എൻ്റെ ദൈവമേ മതി, അയ്യോ സജീവണ്ണനെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിക്കായിരുന്നു. ഞങ്ങൾ നോക്കി നിന്ന ആള് വേണ്ട, ഞങ്ങളെ നോക്കിയിരിക്കുന്നു, ഞങ്ങളുടെ മുന്നേഞ്ഞ് പോകുന്നു ആള്. അയ്യോ ഭഗവാനേ മതി, എന്ത് രസമല്ലേ. ഇവിടെ വെട്ടിയൊക്കെ ഇല്ലെന്ന്, വെട്ടിപ്പഴം വെട്ടിപ്പഴമൊക്കെ ഇല്ലെന്ന്. മീൻ ഞങ്ങളെ ഇട്ടിട്ട് സ്ഥലം വിട്ടു ഉണ്ടോ. ഇവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒത്തിരി പോകണം, ഇനി മേലോട്ട് നിന്ന് പോകാൻ വണ്ടി ഇടാൻ സ്ഥലമില്ലായിരിക്കല്ലോ. ഞാൻ വലിയ ഗമ കളിച്ച് പോകുന്ന കേട്ടോ, ഗമയെ പോവാണേ. ഇവിടൊക്കെ കാട്ടാനിയൊക്കെ ഉണ്ടെന്ന് മിനി പറഞ്ഞുകൊണ്ട് പോകായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ദൈവമേ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു.
അതിന് നടന്നു പോയപ്പോൾ ചെറിയൊരു ചപ്പാത്ത് പോലെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ടെന്ന് പറഞ്ഞു. മഴക്കാലത്ത് ഭയങ്കര വെള്ളമാണെന്ന് പറഞ്ഞ് ഈറ്റയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചങ്ങാടം പോലെ ആക്കി അതേലാണ് പോകുന്നതെന്നൊക്കെയാണ് പറയുന്നേട്ടെ. ഇവിടേക്കായിരുന്നു പുനിമുരുകൻ്റെ ഷൂട്ടിംഗ് എന്നാണ് പറഞ്ഞത്. ശേ അടിപൊളി, നല്ല ഭംഗി. അതുപോലെ ശിക്കാറിൻ്റെ സത്യം പറഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു നടക്കാൻ. ഞാനാണ് മടുത്തു കഴിഞ്ഞ് മിനി അമ്പലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞൊക്കെ തന്നു. ആദ്യം ഇവിടെ ചെറിയൊരു അമ്പലമായിരുന്നു, പറഞ്ഞു ഇപ്പം വലിയ അമ്പലമായി, ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അമ്പലമൊക്കെ പുരോഗമിച്ചു. വിളിച്ച വെളിപ്പുറത്താണെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രൈബൽ ഏരിയ കേട്ടോ. കാരണം എനിക്ക് പക്ഷേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അവരെല്ലാം നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് തലയിലെല്ലാവരും പൂവൊക്കെ ചൂടി, കാരണം അവിടെയൊക്കെ അങ്ങനെ മുല്ലപ്പൂ അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടിയല്ല, എന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പൂ വെള്ള കളറിലെ പൂവൊക്കെ ചൂടി. പിന്നെ അവിടെ പഴയ ആൾക്കാരുണ്ട്, അവരവരുടെ ട്രഡീഷണൽ വേഷം തന്നെ കേട്ടോ. എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഉണ്ടോ, നല്ല രസമുണ്ട്. അവരെല്ലാവരും കൈ നിറയെ വളയൊക്കെ ഇട്ട് അടിപൊളി. ഇതാണ് കേട്ടോ അമ്പലം. അവിടെ ഗണപതി ഹോമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് രസം, ഞങ്ങൾ ചെന്ന് അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്, ആനയ്ക്കുള്ള ആനയൂട്ടിനുള്ളതാണെന്ന് തോന്നുന്നു. തൊഴുതു വന്നപ്പം ഇത് കണ്ടോ, ഇത് പഴയ അമ്പലത്തിൻ്റെ, പണ്ടുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ മൊത്തം കല്ലുകൊണ്ടല്ലേ പണ്ട് അമ്പലമൊക്കെ ഉണ്ടായിരുന്നത്, അതിൻ്റെ ആണിത്. ഇതാ കേട്ടോ ഞങ്ങളുടെ രമണിയമ്മ. രമണിയമ്മയൊക്കെ പറഞ്ഞെന്നെ കൊതിപ്പിച്ച അമ്പലത്തിൽ വന്നത്. അപ്പോഴത്തേനും നമ്മുടെ പൂജയ്ക്കായിട്ടുള്ള ഗജവീരനെത്തി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവൻ്റെ അത് കാണാനായിട്ടുള്ള തിരക്കിലായി. ഭഗവാനെ, അവൻ വന്ന് ഗണപതിയെ തൊഴുതു. എനിക്കത് ആദ്യം എടുക്കാൻ പറ്റിയില്ല, കാരണം തിക്കിലും തിരക്കിലും ആയിപ്പോയി. പുറകെ നിൽക്കുന്നവരൊക്കെ എന്നെ ഭയങ്കര ചീത്തയായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ കയറി പോയേനെ. അതിനുശേഷം കുറേ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. തിരുമേനി പൂജയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗജവീരൻ ഗണപതി ഭഗവാനെ വണങ്ങിയത് കൊണ്ട് അവിടെ സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ കിടന്നു. പിന്നെയായിരുന്നു നേരത്തെയൊക്കെ പീഠത്തേലിരുത്തായിരുന്നു പറഞ്ഞ്, ഇപ്രാവശ്യമാണ് ഇങ്ങനെ കിടത്തിയെന്ന് പറഞ്ഞേ. നേരത്തെ പീഠത്തേലിരുത്തിയായിരുന്നു പൂജ എന്ന് പറഞ്ഞത്. എന്നാലും എനിക്കത് ഫ്രണ്ടിൽ തന്നെ പോയി ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടി. വീട്ടിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ പൂജയൊക്കെ കഴിയുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല. എന്നാലും പൂജ കഴിയുന്നതോടൊക്കെ ഒരു മര്യാദരമായിട്ട് ഒരു വഴക്കൊണ്ടൊക്കെ അതവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് വലിയൊരു മാല, പൂമാല തിരുമേനി പൂജയൊക്കെ കഴിഞ്ഞാൽ വേണ്ടി കഴുത്തേൽ ഇടിച്ചു. നല്ല ഭംഗിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് മിടുക്കനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ. പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ നേരിച്ച പ്രസാദം കൊടുത്ത്, അത് ഗണപതി ഭഗവാന് കൊടുക്കുന്ന ഒരു ഐതിഹ്യം ആയിരിക്കും. എന്താണേലും ഇതെല്ലാം വന്ന് കൂടാനും കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കോതമംഗലത്ത് വന്നുകൊണ്ട് ഇവരെ പരിചയപ്പെട്ടുകൊണ്ടാണല്ലോ എനിക്ക് അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത്. ഭഗവാനോട് നന്ദി പറയുന്നു. ദേവിക്ക് മഞ്ഞപ്പാറ വിശേഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയിടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോഴത്തേനും പ്രസാദകൂട്ടിനുള്ള സമയമായി. ഞങ്ങൾ പോയി പ്രസാദകൂട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ പായസം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പം ഞാനുണ്ടല്ലോ ഇതിലെങ്ങനെ തിരക്കിനടുക്കിട്ട് വന്നപ്പോൾ ഒരു ചേച്ചി ഇന്നാന്നും പറഞ്ഞുകൊണ്ട് പായസം എനിക്ക് കൊണ്ട് തന്നു. ഇത്രയും ദൂരെന്ന് വരുന്നേ. അപ്പം എനിക്ക് പായസം കിട്ടി, എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് പായസം കിട്ടി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അമ്പലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പ്രസാദമൊക്കെ കിട്ടിയാൽ അവിടുത്തെ പ്രതിഷ്ഠയുടെ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അമ്പലത്തിൽ ചെന്നു, എനിക്ക് പൂജ തൊഴാൻ പറ്റി. എന്നെ ചെന്ന് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. എനിക്ക് പേടിയുണ്ടായിരുന്നു കഴിയുമോ എന്ന്. പ്രസാദകൂട്ടിന് കൂടി അവ ഇനി പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു. ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ വരണം, കാണണം, അടിപൊളി.